മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം 14-15 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 1:14-15 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക. ഗ്രീക്കുകാരോടും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞന്മാരോടും ഞാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് റോമായിലുള്ള നിങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ തിന്മയിലേക്ക് പോകുന്നത് കാണുമ്പോൾ തീവ്രമായ വചനപ്രഘോഷണത്തിനുള്ള ആഗ്രഹം പ്രകടമാക്കുന്ന പൗലോസ് ശ്ലീഹായെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. 1895 നവംബറിൽ കത്രുസേവയ്ക്കായി ഇന്ത്യയിലെത്തിയ എമിക്കാർ മൈക്കിളിനെ സുവിശേഷ വേലയ്ക്കായി പ്രേരിപ്പിച്ച ഒരു സംഭവം ഇങ്ങനെയാണ്. എമി ഒരിക്കലൊരു സ്വപ്നം കണ്ടു. ഒരു വശം കിഴക്കാൻ തൂക്കായ ഒരു മല, സ്ത്രീകളും കുട്ടികളും അടക്കം ഒരു വലിയ ജനാവലി ഈ കിഴക്കാൻ തൂക്കായ ഈ മലയിലേക്ക് നടന്നടക്കുകയാണ്. മിനിറ്റുകൾക്കുള്ളിൽ അവരെല്ലാം അഗാധമായ ഗർത്തത്തിൽ നിബദ്ധിക്കും. ഈ ദൃശ്യം കണ്ട എമി അലറി വിളിച്ചുകൊണ്ട് ചോദിച്ചു, അവരെ തടയാൻ ആരുമില്ലേ? ഈ സ്വപ്നമാണ് തന്റെ ശുശ്രൂഷയ്ക്ക് ശക്തി പകർന്നത്. അതെ, നാശത്തിലേക്ക് പോകുന്നവരെ കുറിച്ച് നമുക്കൊരു ഭാരമുണ്ടോ? പൗലോസ് ശ്ലീഹ സ്വന്തമാക്കിയ ഈ ഭാരം എനിക്കും നിങ്ങൾക്കുമുണ്ടോ? ഒരുപക്ഷേ ദൈവത്തിന്റെ ഹിതം വിട്ടു പോകുന്ന വ്യക്തികളെക്കുറിച്ച് ഭാരപ്പെടുവാൻ, അവരെ ഈശോയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്കെല്ലാവർക്കും വലിയ ചുമതലയില്ലേ, കടമയില്ലേ എന്ന് നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.